സ്കോളർഷിപ്പിൽ സർക്കാരിന്റെ പക്ഷപാതിത്വം മുസ്ലിം വിഭാഗങ്ങളുടെ വികാരത്തെ മുറിപ്പെടുത്തിയെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ സംസ്ഥാന സർക്കാർ കാട്ടിയ പക്ഷപാതിത്വം മുസ്ലിം വിഭാഗങ്ങളെ മുറിപ്പെടുത്തിയെന്ന് മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. 100% അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യം പഠിക്കാൻ എല്ലാ മുസ്ലിം സംഘടനകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിക്കാനാണ് തീരുമാനം. കേരളത്തിൽ മുസ്ലിം വിഭാഗങ്ങൾ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നുവെന്നായിരുന്നു വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗത്തിന്റെ പൊതുവികാരം. പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും അടുത്തിടെയായി നഷ്ടമാവുകയാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 100% അവകാശപ്പെട്ട സ്കോളർഷിപ്പ് മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യം 80% ചുരുങ്ങി. ഇപ്പോഴത് 59% കുറച്ചത് അംഗീകരിക്കാനാവില്ലെന്നാണ് നിലപാട്. ആവശ്യമെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ആലോചിക്കും. സർക്കാർ നീക്കത്തിന് പിന്നിൽ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനയുണ്ടെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. സ്കോളർഷിപ്പ് വിഷയത്തിലൊക്കെ ഉണ്ടായ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ, സച്ചാർ കമ്മിറ്റി 100% മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, പക്ഷെ അത് തുടക്കം തൊട്ട് തന്നെ, കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പുറത്തു വന്നപ്പോൾ അന്ന് തന്നെ കേരളത്തിൽ അതിന് പകരമായി മറ്റൊരു കമ്മീഷനെ, പനോളി കമ്മിറ്റിയെ നിയമിക്കാനുള്ള ഉണ്ടായി. അപ്പോൾ അത് 100% എന്നതിന് പകരം 80-20 അന്ന് ചുരുക്കപ്പെട്ടു. പക്ഷെ അതങ്ങനെ അംഗീകരിക്കപ്പെട്ട് പോരുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഇപ്പോൾ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആ ഒരു ആനുകൂല്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് 59-41 രീതിയിലേക്ക് മാറിയപ്പോൾ അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ആശങ്കയും മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ദിവസം എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദഗ്ധ സമിതി പ്രവർത്തനം ആരംഭിക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 22.